വെൽക്കം ടു ചിഞ്ചൂസ് ബ്യൂട്ടി വേൾഡ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർവാഴ കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മുടിയൊഴിച്ചിലും താരനും എല്ലാം മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കറ്റാർവാഴയുടെ കുറച്ച് ഹോം റെമഡീസും ടിപ്സൊക്കെയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും മുടിയൊഴിച്ചിലോ താരനോ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കറ്റാർവാഴ കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മുടിയൊഴിച്ചിലും താരനും അകറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, കറ്റാർവാഴ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴയുടെ ജെല്ല് എന്ന് പറയുന്നത്. കറ്റാർവാഴ ജെല്ല് എന്ന് പറയുന്നത് നമുക്ക് മുടി വളർച്ചയ്ക്കും ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഈ അലോവെരയുടെ ജെല്ല് എന്ന് പറയുന്നത്. മിക്ക ആളുകളുടെയും വീട്ടിലുണ്ടാവും ഈ ഒരു അലോവെര എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് കറ്റാർവാഴയും ഇഞ്ചി നീരും, അല്ല ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതിൻ്റെ നീരും എടുക്കുക, അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇച്ചിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഇഞ്ചി നീരെന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പാക്ക്, അതായത് അലോവെരയുടെ ജെല്ലും ഇഞ്ചി നീരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യാം. നമ്മുടെ ഈ ഇഞ്ചി നീരെന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ നന്നായിട്ട് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അലോവെരയുടെ ജെല്ലും അതുപോലെ തന്നെ സവോളയുടെ നീരുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സവോളയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സവോളയുടെ നീരെന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്കും സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സവോളയുടെ നീരെന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോവെരയുടെ ജെല്ലും സവോളയുടെ നീരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 30 മിനിറ്റ്സ് ഇരുന്നതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അലോവെരയുടെ ജെല്ലും കോക്കനട്ട് ഓയിലും. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഓയിൽ മസാജൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഡാൻഡ്രഫ് പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഓയിൽ മസാജൊക്കെ ചെയ്ത് നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ ഡാൻഡ്രഫൊക്കെ പിന്നെ വരില്ല നമ്മുടെ സ്കാൽപ്പിൽ. അപ്പോൾ ഈ അലോവെരയുടെ ജെല്ലും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവുകയും അതുകൂടി തന്നെ നമ്മുടെ മുടിയുടെ കളറ് നല്ല ബ്ലാക്ക് കളറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല സിൽക്കി സ്ട്രക്ചറൊക്കെ ആവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കോക്കനട്ട് ഓയിലും അലോവെര ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഈ അലോവെര ജെല്ല് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിത് കുറച്ച് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഓഫീസിലൊന്നും പോകാത്തവരാണ്, വീട്ടിൽ തന്നെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു ഹെയർ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ സോറി ഷാംപൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഷാംപൂസ് യൂസ് ചെയ്തേ മതിയാവൂ എന്നുള്ളവരാണെങ്കിൽ മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. മൈൽഡ് ഷാംപൂസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങളുടെ ഹെയറിന് സ്യൂട്ട് ആയിട്ടുള്ള ഷാംപൂ ഏതാണെന്ന് നോക്കിയിട്ട് അത് മേടിച്ചിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ് നമ്മുടെ അലോവെരയുടെ ജെല്ലും അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗറും. അത് പൊതുവെ അധികം ആരും യൂസ് ചെയ്യാത്ത ഒന്നായിരിക്കും ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത്. അത് നമ്മൾ
വെള്ളമൊക്കെ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പിൾ സൈഡർ വിനീഗർ മിക്സ് ചെയ്ത വെള്ളം കൊണ്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് ആപ്പിൾ സൈഡർ വിനീഗറും കറ്റാർവാഴയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഇരുന്നതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ഡാൻഡ്രഫ് ഉള്ളവർക്കൊക്കെ ഡാൻഡ്രഫ് പോകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ ക്ലോറിൻ വെള്ളത്തിലൊക്കെയാണ് ഹെയർ വാഷ് ചെയ്യുന്നവരെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ നമ്മുടെ വെള്ളത്തിൽ നമ്മൾ കുളിക്കാനായിട്ട് പിടിച്ച് വെക്കുന്ന വെള്ളത്തിൽ ഈ ഒരു ഒരു അടപ്പ് ആപ്പിൾ സൈഡർ വിനീഗറൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളത്തിലും നമ്മൾ ഹെയർ വാഷ് ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ക്ലോറിൻ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ക്ലോറിൻ വെള്ളത്തിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങളത് കണ്ടു നോക്കും. പിന്നെ നമ്മൾക്ക് അലോവേര ജെൽ ഉപയോഗിച്ച് തന്നെ വേറൊരു ഹെയർ പാക്കാണ് നമ്മൾ ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മെയിനായിട്ട് നിൽക്കുന്ന ഒരു എണ്ണയാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ഈ ആവണക്കെണ്ണ ആവണക്കെണ്ണയും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പുകളൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഡാൻഡ്രഫും പിന്നെ നമ്മൾ സ്കാൽപ്പിൽ വരില്ല, തീർച്ചയാണ് അതുപോലെ നമുക്ക് റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ ആവണക്കെണ്ണയും അലോവേര ജെല്ലും. അപ്പോൾ ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ചെയ്ത് നമ്മളൊരു 30 മിനിറ്റ്സ് ഒക്കെ ഇരുന്നതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങൾ നമുക്ക് അലോവേര ജെല്ല് കൊണ്ട് നമ്മുടെ മുടി എങ്ങനെ സംരക്ഷിക്കാം, അതുപോലെ തന്നെ മുടി ഒഴിച്ചിലുള്ളവർക്കും താരനുള്ളവർക്കും സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇച്ചിങ്ങോ അല്ലെങ്കിൽ ചെറിയ കുരുക്കളോ ചൊറിച്ചിലോ അങ്ങനെ എന്ത് പ്രശ്നങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്സ് ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് റിസൾട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് ഇനി ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.